السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعطنا، انظرنا، أدركنا. أحسبي ربي جل الله ما في قلبي غير الله، روح القلب ذكر الله، لا إله إلا الله، لا إله إلا الله. صلي لا إله إلا الله محمد رسول الله، أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي، الصلاة على النبي والسلام على الرسول الشفيع الأبطاح والحبيب العربي، أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي، الصلاة على النبي والسلام على الرسول والحبيب العربي، ارتكبت على الخطا غير حسر وعداد، لك أشكو فيه يا سيدي خير النبي، يا سيدي خير النبي، يا سيدي خير النبي، الصلاة الشفيع الأبطاحي والحبيب العربي، أرحم الراحمايا الملك الجبارايا الله، നിന്റെ ഫദൽ കൊണ്ട് റഹ്മത്തുൽ ആലമീൻ, അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ശറഫുകൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പഴശ്ശിയിലെ മുഅനിയ സ്വലാത്ത് മജ്ലിസുമായി ബായാറ് സ്വലാത്ത്, കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ സഹകാരികളായ ഇവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങൾ, ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടൊപ്പമുള്ളവർ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരക മഹാമാരി കൊറോണ ഉൾപ്പെടെ, ക്യാൻസർ ഉൾപ്പെടെ ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ, ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ സുഹത്ത് നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ.
കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സദാതുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ചുകൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കാതെ വളരെ ശ്രേഷ്ഠമായ ഒരു മാസത്തിനെ വരവേൽക്കാൻ, സ്വാഗതം ചെയ്യാൻ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഈ സമയം, ചുരുങ്ങിയ സമയം കഴിഞ്ഞാൽ, മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മിലേക്ക് കടന്നു വരുന്നു റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട്, ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വൽ നമ്മിലേക്ക് കടന്നു വരികയാണ്. ഈമാനുള്ള മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ സന്തോഷം മറ്റൊരു സമയത്തിലില്ല. നമുക്ക് പറയാറുള്ളത് പോലെ ഏറ്റവും കൂടുതൽ ഷറഫുള്ള മാസമാണ് പവിത്രമായ റമദാനു ഷരീഫ്, സയ്യിദു ശുഹൂരി ഷഹ്റു റമദാൻ. മാസങ്ങളുടെ നേതാവ് എന്ന പേരിലാണ് ആ മാസം അറിയപ്പെടുന്നത്. ആ മാസത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട, എന്നെന്നും നിലനിൽക്കുന്ന അല്ലാഹുവിൻ്റെ കിതാബാകുന്ന, അല്ലാഹുവിൻ്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണല്ലോ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫ് ഷഹ്റെന്ന് ആയിരം മാസത്തെക്കാൾ ഖൈറായ ദിവസം ഉൾപ്പെട്ട രാത്രി ആ മാസത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധരായ ബദരീങ്ങൾ ബദറിന്റെ രണാങ്കളത്തിൽ ഇറങ്ങി ആ പവിത്രമായ ബദർ ദിനം ഉൾപ്പെട്ട, അങ്ങനെ അഅ്മാലുകൾക്കൊക്കെ, സുന്നത്തുകൾക്ക്, ഫറളിന്റെയും ഫറളുകൾക്ക് അള്ളാഹു ഉദ്ദേശിച്ച അത്ര, 70 അതിലപ്പുറം, അങ്ങനെയൊക്കെ മഹത്വമായി നാം കാണുന്ന റമദാൻ മാസം. എന്നാൽ ആ ലൈലത്തുൽ ഖദറും ബദർ ദിനവും പരിശുദ്ധ ഖുർആനും ഈ ലോകം മുഴുക്കയും അതൊക്കെ സംഭവിക്കാൻ, ഉണ്ടാകാൻ കാരണക്കാർ ആരാണ്? അവർ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുമ്പോൾ, ആ തങ്ങളുടെ വിലാദത്തുകൊണ്ട്, ജന്മം കൊണ്ട് അനുഗ്രഹീതമായ
പരിശുദ്ധ മാസമാകുന്ന റബീഉൽ അവൽ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഈമാനുള്ള ആളുകൾക്ക് അതിനേക്കാളും സന്തോഷമുള്ള മറ്റൊരു സമയമില്ലെന്നാണ് പറഞ്ഞു വന്നത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ, സ്വന്തം നഫ്സിനേക്കാൾ അവരെ നഫ്സുകളെക്കാൾ ഏറ്റവും ഔലയാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ റഹ്മത്തിന്റെ കേദാരമായ തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവരാണ്, കടപ്പെട്ടവരാണ്, കടമപ്പെട്ടവരാണ് മുഅ്മിനീങ്ങൾ. അതിൽ ഇഷ്കാലില്ല. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. قران പറയാം. അവിടെ ബിറഹ്മത്തിഹി ഐ ബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാനാണ് ഖുർആന്റെ നിർദ്ദേശം, ഖുർആന്റെ ആഹ്വാനമുള്ളത്. ആ സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു സമയവും ഒരു അവസരവും കൂടിയാണ് പവിത്രമായ റബീഉൽ അവൽ മാസം. ആ റബീഉൽ അവൽ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഇമാം ബുഖാരി റഹ്മഹുല്ലാ സ്വഹീഹുൽ ബുഖാരിയിൽ അസ്വഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, ആ പരിശുദ്ധ ഗ്രന്ഥമായ ബുഖാരിയിൽ കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു വലിയ ഹെഡിങ് കൊണ്ടുവന്നിട്ട് ആ ബാബിൽ ആ ഹെഡിങ്ങിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു വലിയ ഇഷ്ഖിന്റെ ഹബ്ബിന്റെ ഒരു ഹദീസ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, ഇനിയിപ്പോ എല്ലാവരും ഓത്ത് തുടങ്ങും. അത് ഈ മാസമാകുമ്പോ പ്രത്യേകം ഇവിടെ നിശ്ചയായിട്ട് മുഹമ്മദ് അലി ഉസ്താദും പഴശ്ശി സൈദി ഉസ്താദും ഒക്കെ ഇവിടെ പ്രസംഗിച്ചു. അവരൊക്കെ തങ്ങളെ മധുവും മഹബത്തൊക്കെ ഇത് ഈ സദസ്സിൽ വേണ്ടുവോളം പറഞ്ഞാണ്. എന്നിരുന്നാലും ലാ യുഅ്മിനു അഹദുക്കും ഹത്തി മിം വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, സ്വന്തം മാതാപിതാക്കൾ, സ്വന്തം മക്കൾ അടക്കം ആരെല്ലാം നമ്മുടെ സ്നേഹികളായിട്ടുണ്ട്, നാം സ്നേഹിക്കുന്ന ഇഷ്ടജനങ്ങളുണ്ട്, സർവരെക്കാളും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാള് സ്നേഹിക്കാതെ, ഒരാള് മഹബത്ത് വെക്കാതെ അവരുടെ ഈമാന് കമാലിയത്തില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കണ്ടോ ഈ ഹദീസൊക്കെ വേണ്ടുവോളം മനസ്സിലാക്കിയ മഹാന്മാരായ സ്വഹാബത്ത് തങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞതെന്താണ്? ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. നബിയേ, ഞങ്ങൾ സർവസ്വവും തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു, തങ്ങളെക്കാളും മറ്റൊന്ന് ഞങ്ങളുടെ ജീവിതത്തിലില്ല. അല്ലാഹു റബ്ബുൽ അസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മക്കാമ് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷറഫുള്ളവരാരാണ്? അവർ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളെ സ്വഹാബത്ത് ഏത് നിലക്ക് അഷ്ഖ് വെച്ചു, ഏത് നിലക്ക് ഹുബ്ബ് വെച്ച് ജീവിച്ചു, ഏത് നിലക്ക് മദ്ഹ് ചെയ്തു, സ്വഹാബത്തിന്റെ ജീവിതം മുഴുവനും തങ്ങളെ മദ്ഹ് പറയലാണ്.
ആ മഹാന്മാരായ സുഹാബ് റസൂലില്ലാ അവരുടെ ഒരു സമയവും തങ്ങളെ മദഹ് പറയാതെ കഴിച്ചു കടത്തിയിട്ടില്ല. തങ്ങളോടുള്ള ആ വലിയ ആദരവിലും മഹബത്തിലുമായി മഹാന്മാര് ആ മദഹിലായി സുഹാബ് തങ്ങ് ജീവിച്ചപ്പോൾ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാന്മാരായ സുഹാബത്തിന് വലിയ കബൂല് നൽകുകയാണ്, വലിയ സ്വീകാര്യത നൽകുകയാണ്, വലിയ ദറജസ്ഥാനം നൽകുകയാണ്. ആ സ്ഥാനമാണ് റഹ്മത്തുല്ലിൽ ആലമീൻ ശിഷ്യന്മാരെ സംബന്ധിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, അത്രയും വലിയ സ്ഥാനത്ത് മഹാന്മാരായ സുഹാബത്ത് എത്താനുള്ള ഒരേ ഒരു കാരണം എന്താണ് മുഅ്മിനീങ്ങളെ? അത് മഹബ്ബത്തു റസൂലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹമാണ്. അതുകൊണ്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ നമ്മുടെ മുമ്പിൽ നമുക്കുള്ള വഴി എന്താണ്? മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ നമുക്ക് പഠിപ്പിച്ച ആശയം എന്താണ്? അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ ഉള്ളഴിഞ്ഞ് സ്നേഹിക്കലാണ്, ഖൽബുൽ ഇശ്ഖ് വക്കലാണ്, ഹുബ്ബ് വക്കലാണ്. അതല്ലാതെ രണ്ട് ലോകത്തും വിജയിക്കാൻ നമുക്ക് മറ്റു മാർഗങ്ങളായി കാണുന്നില്ല. ആ ഹുബ്ബ് ഇശ്ഖ് ഖൽബിൽ നിറയാനുള്ള വഴി എന്താണ്? അതിന് തങ്ങളെ മദഹ് നന്നായിട്ട് പറയുക. തങ്ങളെ മദഹ്, തങ്ങളെ മദഹാണ് സ്വലാത്ത്, തങ്ങളെ മദഹാണ്, തങ്ങളെ മദഹാണ് അവിടത്തെ സംബന്ധിച്ചുള്ള ബൈത്തുകള് പദ്യങ്ങള്. അതൊരാൾ മലയാളത്തിൽ തങ്ങളെ സംബന്ധിച്ച് പാട്ടുപാടിയാലും അത് തങ്ങളുടെ മദഹാണ്. അത് അറബിയിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും തങ്ങളെ മദഹ് ഒരാൾ പാടിയാൽ പറഞ്ഞാൽ അത് ദോഷം പൊറുക്കാൻ വലിയ കാരണമാണ്, ദോഷം പൊറുക്കാൻ വലിയ കാരണമാണ്. അത് അല്ലാഹുവിങ്കിൽ കബൂലുണ്ടാകാൻ, സ്വീകാര്യത ഉണ്ടാകാൻ വലിയ കാരണമാണ്. അത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാരണമാണ്. അത് തങ്ങളെ നെളറു നോട്ടം കിട്ടാൻ കാരണമാണ്, തങ്ങളെ പിടുത്തം കിട്ടാൻ കാരണമാണ്. രണ്ട് ലോകത്തും അവിടുത്തെ പിടുത്തം, അവിടുത്തെ ഇടപെടൽ നമുക്ക് വേണോ? തങ്ങളെ മദഹ് ധാരാളം പറഞ്ഞോ? ിൽ വർദ്ധിക്കാനുള്ള വഴി എന്താണ്? അവിടെ നിന്ന് നമുക്ക് ഉപദേശം പറയുകയാണ്, നിങ്ങൾ എന്റെ മേൽ ധാരാളം സ്വലാത്ത് പറഞ്ഞോ. അങ്ങനെ സ്വലാത്ത് വർദ്ധിപ്പിച്ചു പറഞ്ഞാൽ ഒരാൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ ആ സ്വലാത്ത് ആരാരുമില്ലാത്ത ഇരുട്ടറയാകുന്ന ഖബറിൽ അവർക്ക് വലിയ നൂറായിട്ട് പ്രകാശമായിട്ട് കൂട്ടനുണ്ടേ, തുണയുണ്ടേ. അവരെ ഖൽബിൽ വലിയ നൂറ് പ്രകാശം നിലനിൽക്കുന്നു, സ്വലാത്ത് തുണയായി ലഭ്യമാകുന്നു. അതുകൊണ്ട് ധാരാളം സ്വലാത്ത് പറയുക. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ. ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്, വലിയ പരിചയത്തിലാണ്, വലിയ സ്നേഹത്തിലാണ്.
അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹബ്ബത്ത് നിലനിൽക്കാൻ സ്വലാത്ത് കാരണമാണെങ്കിൽ, അവിടുത്തെ മദഹ് കാരണമാണെങ്കിൽ, ഓ മുഅ്മിനീങ്ങളെ, ആ മദഹ് പറയാൻ നമുക്ക് ഏറ്റവും നല്ല അവസരമാണ് അവിടുത്തെ വിലാദത്ത് കൊണ്ട്, ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം. ആ റബീഉൽ അവ്വൽ മാസത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് വലിയ നിലക്ക് മൗലിദ് ഓതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു എന്ന വിവരം മദീന നിവാസികൾ അറിയുന്നു. അറിഞ്ഞപ്പോൾ ആ മഹാന്മാർക്കുള്ള ആവേശം എന്താണ്? അവർക്കുള്ള സന്തോഷം എന്താണ്? അവർക്കുള്ള ആഹ്ലാദം എത്രയാണ്? എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞാൽ കുട്ടികളടക്കം, അത് ആ വീട്ടുകാരൊന്നടങ്കം മദീനയിലെ എൻഡിൽ പോയി മക്കയിലേക്കുള്ള തൊരീഖിലേക്ക്, ആ വഴിയിലേക്ക് നോക്കി നിൽക്കുന്നു. വൈകുന്നേരം വരെ നോക്കി നിൽക്കുന്നു. തങ്ങളെ കാണാനില്ല, വീട്ടിലേക്ക് മടങ്ങുകയാണ്. പിറ്റേ ദിവസവും അതാ തങ്ങളെ കാണാൻ വേണ്ടി, സ്വീകരിക്കാൻ വേണ്ടി, വരവേൽക്കാൻ വേണ്ടി മദീനയിലെ എൻഡിൽ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ, ആ മരുഭൂമിയിലെ ശക്തമായ ചൂടിന്റെ കാഠിന്യം, എന്നാലും മദീനക്കാരായ മഹാന്മാർക്ക് ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല. അവർക്ക് ഒരേ ഒരു പ്രതീക്ഷയാണ്, ഒരേ ഒരു പ്രതീക്ഷയേ ഉള്ളൂ, എപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നാട്ടിലേക്ക് വന്നെത്തുക, എത്തിച്ചേരുക. ആ വലിയ പ്രതീക്ഷയോടെ കാത്തു നോക്കി നിൽക്കുമ്പോൾ കടന്നു വരുന്നു. അന്ന് ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ മാസമാണ്, നമ്മിലേക്ക് റബീഉൽ അവ്വൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അന്നൊരു റബീഉൽ അവ്വൽ മാസത്തിലാണത്. റബീഉൽ അവ്വൽ 12 യൗമുൽ ഇസ്നൈന് തിങ്കളാഴ്ചയിലാണ്. കടന്നു വരുന്നു ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപാടെ മഹാന്മാരായ മദീനക്കാരായ സ്വഹാബത്ത് വലിയ ആവേശത്തോടെ തങ്ങളെ സ്വീകരിച്ചാനയിച്ച് മൗലിദോദാൻ തുടങ്ങി, മദ്ഹ് പാടാൻ തുടങ്ങി. തോല അൽ ബദ്റുഹു അലൈനാ മിൻ ഫനിയാതിൽ വദാഇ വജബശുക്രു അലൈന മദഅലില്ല ഹിദാഇ. ഒരു ഭാഗത്തുനിന്ന് സ്വഹാബത്ത് മദ്ഹങ്ങ് തുടങ്ങിയപ്പോൾ, മൗലിദങ്ങ് അതാ ഓതി തുടങ്ങിയപ്പോൾ, മറുഭാഗത്തുനിന്ന് അതിനതാ അസ്വഹാബ് സ്വഹാബത്ത് ജവാബ് പറയുകയാണ്. നമ്മുടെ തുടക്കത്തിൽ മൗലിദിനെ സ്വീകരിച്ച് നാം അന്തതത്തുൽ ചൊല്ലിയപ്പോൾ ഈ സദസ് ഒന്നടങ്കം അസ്വലാത്തു അലൻ നബി എന്ന് പറഞ്ഞതുപോലെ സ്വഹാബത്തിന്റെ പാരമ്പര്യം ഉൾക്കൊണ്ടാണല്ലോ നാം അങ്ങനെ ചെയ്യുന്നത്. മഹാന്മാരായ സ്വഹാബത്ത് തൊല അൽബദുർ ഒരു ഭാഗത്ത് പറഞ്ഞപ്പോൾ മറുഭാഗത്ത് നിന്ന് അതിന് ജവാബ് ഏറ്റു പറയുകയാണ്. അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ മഹാന്മാരായ സ്വഹാബത്ത് നടത്തിയപ്പോൾ ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിദോദിയ സ്വഹാബത്തിനെ തങ്ങളതാ അഭിനന്ദിക്കുന്നു, ആശീർവദിക്കുന്നു, അഇമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ,
മഹാന്മാർ മുഴുവനും വിജയിച്ചത് തങ്ങളെ മദ്ഹ് കൊണ്ടാണ്, തങ്ങളെ മഹബത്ത് കൊണ്ടാണ്. ലക്ഷക്കണക്കിന് കിതാബ് രചിച്ച ലക്ഷക്കണക്കിന് അയ്മത്തുകൾ, വലിയ വലിയ ബഹറുൽ ഉലൂമുകളായ മഹാന്മാർ, അവരൊക്കെ വലിയ വലിയ കിതാബ് എഴുതിയിട്ടുണ്ട്. രാപ്പകലില്ലാതെ ഉറക്കൊഴിച്ച് മഹാന്മാരായ അയ്മത്തുകൾ കിതാബ് രചന നടത്തിയിട്ടുണ്ട്. ആ മഹാന്മാരുടെ കിതാബ് രചനയിലും അവരുടെ പ്രഭാഷണങ്ങളിലും അവരുടെ ദീനീ ദഅവത്തുകളിലും അവരുടെ എല്ലാ സൽക്രമങ്ങളിലും തുടക്കത്തിലും ഒടുക്കത്തിലും അവ്വലിലും ആഖിറിലും റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹില്ലാതെ, അവിടുത്തെ ബഹുമാനം പറയാതെ, അവിടുത്തെ സ്വലാത്ത് എഴുതാതെ, ചൊല്ലാതെ, പറയാതെ ഒരു മഹാനും കിതാബ് രചന നടത്തിയിട്ടില്ല, ദീനീ ദഅവത്ത് നടത്തിയിട്ടില്ല. അവരുടെ ദീനീ ദഅവത്തും കിതാബ് രചനയും മുഴുവനും അതൊക്കെ കബൂലാകാൻ ഉള്ള ഏറ്റവും വലിയ വഴിയാണ് മദ്ഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹന്ന്, അവിടുത്തെ സ്വലാത്തെന്ന് ആ മഹാന്മാർക്കറിയാം. അത് ലോക ജനതയ്ക്ക് അവർ പഠിപ്പിച്ചിട്ടുണ്ട്, ആശയം കൈമാറിയിട്ടുണ്ട്. ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് റബീഉൽ അവ്വൽ 30 ദിവസവും മൗലിദോദാതെ കടന്നുറങ്ങണ്ട. ഒരു ഹദീസെങ്കിലും മൗലിദോദിയിട്ട് വീട്ടുകാരൊരുമിച്ച് കൂട്ടിയിട്ട് അല്ലെങ്കിൽ സൗകര്യപ്പെടുന്ന നിലക്ക് ഏത് രൂപേണയാണോ നമുക്ക് മൗലിദോദാൻ പറ്റുന്നത്, തങ്ങളുടെ മൗലിദോദുക, മദ്ഹ് ചൊല്ലുക. ഇമാം സൈനുദ്ദീൻ മഖ്തൂം റഹിമഹുല്ലാ നാട്ടിൽ വലിയ പ്രയാസം വന്നപ്പോൾ, വലിയ ബുദ്ധിമുട്ട് വന്നപ്പോൾ, പരീക്ഷണം വന്നപ്പോൾ, ബലാഗ് വന്നപ്പോൾ, രോഗങ്ങളെ കൊണ്ട് കഠിനമായ ഞെരുക്കം വന്നപ്പോൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് രചിച്ചു. മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന ആ മൗലിദ് ഇമാം ബൂസുരി റഹ്മഹുല്ലാ അവിടത്തേക്ക് തളർവാദം പിടിപെട്ടു. നാട്ടിലെ പരിസര നാടുകളിലെ വൈദ്യന്മാര് ഡോക്ടർമാര് വന്നു, അവര് ചെക്കപ്പ് നടത്തി, വിധിയെഴുതി, ഈ രോഗം സുഖപ്പെടാനുള്ള രോഗമല്ല, ഇതിന് മരുന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഡോക്ടർമാര് കൈയൊഴിയുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൂസുരി റഹ്മഹുല്ലാ ചിന്തിക്കുന്നു, എന്റെ രോഗത്തിന് മെഡിസിൻ ഇല്ലെന്നാര് വിധി എഴുതിയാലും എന്റെ രോഗം സുഖപ്പെടൂലെന്ന് പറഞ്ഞാരെന്നെ കൈവിട്ടാലും എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്, എനിക്ക് വലിയ ആശ്വാസമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്, അത് എന്റെ വലിയ പ്രതീക്ഷയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഇടപെടുന്നു ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടില്ലയോ അവിടുത്തെ വിഷയത്തിൽ ഇടപെട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തങ്ങളെ ഷറഫ് കൊണ്ട് പൂർണമായ ശിഫ നൽകിയില്ലയോ, ആഫിയത്ത് നൽകിയില്ലയോ. ഇമാം ബുഖാരി റഹ്മഹുള്ള രചിച്ച ബുർദ എന്ന ബുർദ, ആ ബുർദയിൽ ബഹുമാനപ്പെട്ടവർ എഴുതി പറഞ്ഞു, ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ, നബിയേ തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ്, അത്ഭുത മനുഷ്യരാണ്, അവിടുത്തെ ബഹുമാനം എത്ര, അവിടുത്തെ മഹത്വം എത്ര. ഇപ്പാവപ്പെട്ട ഭൂസുരിക്ക് അത് എഴുതാനും പറയാനും അറിഞ്ഞുകൂടാ, എനിക്ക് ചൊല്ലിയ എഴുതിയ പദ്യം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല, എന്താണ് എങ്ങനെയാണ് ഞാൻ ചൊല്ലിയ പദ്യം പൂർത്തിയാക്കേണ്ടത്,
കിട്ടാതെ വിഷമിച്ചു നിന്നപ്പോൾ ഇടപെടുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഓ ഇമാം ബുസരി, എഴുതിയ ചൊല്ലിയ പദ്യം പൂർത്തിയാക്കാൻ വിഷമുണ്ടല്ലേ, എന്നാൽ സങ്കടപ്പെടേണ്ടതില്ല, പൂർത്തീകരിച്ചോ. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി മൗലായ സല്ലി വ ആ തങ്ങളുടെ ഇടപെടലുള്ള വലിയ മദ്ഹാണ് ബുറുദ എന്ന ബുറുദ നമ്മുടെ നാടുകളിലും ലോകം മുഴുക്കെ വലിയ പ്രൗഢിയോടെ നടക്കുന്ന ബുറുദയുടെ മജ്ലിസുകളില്ലയോ, അത് തങ്ങളെ ഇടപെടലുണ്ടായ വലിയ മദ്ഹാണ് കേട്ടോ. തങ്ങൾക്ക് തങ്ങളെ മദ്ഹ് പറയൽ വലിയ സന്തോഷമാണ്, ഇഷ്ടമാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് അവിടത്തെ പച്ച ഷാള് പുതപ്പിച്ചിട്ട് ആദരവ് നൽകിയില്ലയോ. തങ്ങളെ മദ്ഹ് പാടിയിട്ട് തങ്ങളെ ആദരവ് പറഞ്ഞ് അതാ അവിടത്തെ മദ്ഹ് ചൊല്ലിയപ്പോ റഹ്മത്തുല്ലിൽ ആലമീനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആവേശം കൊണ്ട് സന്തോഷം കൊണ്ട് സ്വന്തം പച്ച ഷാളെടുത്തിട്ട് ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനെ ആദരിക്കുകയാണ്, അണച്ചുകൂട്ടുകയാണ്. അതൊക്കെ അറിഞ്ഞ മഹാന്മാർ, നിങ്ങൾക്കറിയില്ലേ, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ ബഹുമാനപ്പെട്ടവർ പറയാണ്, എനിക്ക് ഉഹദ് മലയോളം സ്വർണം അല്ലാഹു നൽകിയിരുന്നെങ്കിൽ ആ സ്വർണം മുഴുവനും ഞാൻ എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദോദാൻ വേണ്ടി ചെലവഴിക്കുമായിരുന്നു. അങ്ങനെയാണ് മഹാന്മാരൊക്കെ മനസ്സിലാക്കിയത്, അങ്ങനെയാണ് മഹാന്മാരൊക്കെ ജീവിച്ചത്. അതുകൊണ്ട് റബീഉൽ അവ്വൽ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആൻ അത് അല്ലാഹുവിന്റെ കലാമല്ലയോ, അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്നെന്നും നിലനിൽക്കുന്ന പവിത്രമായ മുഅ്ജിസത്തല്ലയോ. ആ വിശുദ്ധ ഖുർആൻ ബഹുമാനമാണ്. എത്ര സ്ഥലങ്ങളിലാണ് തങ്ങളെ ബഹുമാനം തങ്ങളെ മദ്ഹ് ചെയ്ത് ഓരോ സ്ഥലത്ത് പ്രത്യേകം പ്രത്യേകം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുള്ളത്. യാസീൻ, ത്വഹ, യാ അയ്യുഹൽ മുസമ്മിൽ, അങ്ങനെ തുടങ്ങി വലിയ നിലക്ക് ആദരവ് പറഞ്ഞു ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു ജല്ല ജലാലുഹു റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ നിലക്ക് മദ്ഹ് ചെയ്യുകയാണ്, വലിയ നിലക്ക് ബഹുമാനം പറയുകയാണ്. സൂറത്തുൽ ഇസ്റാ മിഅ്റാജ്, ആ മിഅ്റാജ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ആ മിഅ്റാജിന്റെ രാത്രിയാണല്ലോ നാം നിർവഹിക്കുന്ന അഞ്ച് വക്ത നിസ്കാരം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഫറളാക്കി നിശ്ചയിച്ച് ഗിഫ്റ്റാക്കി തന്നത്. എന്നാൽ ആ ഇസ്റാഇനെ സംബന്ധിച്ച് ഒരു വലിയ സൂറത്ത് തന്നെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അവതരിച്ച സൂറത്തുൽ ഇസ്റാ എന്ന പേരിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മദ്ഹാണ്, തങ്ങളുടെ വലിയ ബഹുമാനമാണ് ഖുർആൻ പറയുന്നത്. എന്നാൽ നിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ രചിച്ച മംഗൂസ് മൗലിദൊന്ന് മറിക്കൂ, എന്നിട്ട് അതിന്റെ തുടക്കത്തിൽ ഹദീസ് ഒന്ന് വായിക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا
തങ്ങളുടെ വലിയ മദ്ഹാണ്, വലിയ ബഹുമാനമാണ്. പരിശുദ്ധ ഖുർആൻ തങ്ങളുടെ മദ്ഹ് പറയുകയാണ്, ബഹുമാനം പറയുകയാണ്. വിശുദ്ധമായ മൗലിദിലും തങ്ങളെ ബഹുമാനം പറയുകയാണ്, മദ്ഹ് ചെയ്യുകയാണ്. അത് തന്നെയാണ് റബീഉൽ അവ്വലിൽ നടക്കുന്ന മുഴുവൻ മീലാദ് സമ്മേളനങ്ങളിലും നടക്കുന്നത്. തങ്ങളുടെ ആദരവ്, ആ സന്തോഷം, ആ സന്തോഷ പ്രകടനം, അത് ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയിക്കാനും തങ്ങളുമായി വലിയ ബന്ധം നിലനിർത്താനും അത് വലിയ കാരണമാണ്. തങ്ങളെ സ്നേഹിക്കുക, തങ്ങളെ ഇത്തിബാ ചെയ്യുക, തങ്ങളെ മദ്ഹ് പറയുക, അത് ദോഷങ്ങൾ പൊറുക്കാൻ വലിയ കാരണമാണ്. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനീ യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ തൃപ്തിപ്പെടുന്നവരാണോ എന്നാൽ എന്നെ ഇത്തിബാ ചെയ്യുക, മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ തങ്ങളെ ഒരാൾ ഇത്തിബാ ചെയ്ത് കഴിഞ്ഞാൽ, പിൻപറ്റിക്കഴിഞ്ഞാൽ, അത് ദോഷങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പൊറുക്കാനുള്ള കാരണമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? നിങ്ങളെ ദോഷങ്ങൾ അല്ലാഹു പൊറുക്കുന്നതാണ്. അല്ലാഹു ധാരാളം ദോഷങ്ങൾ പൊറുത്തു കൊടുക്കുന്ന റബ്ബാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം മുഴുവനും ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ തെറ്റില്ലാത്ത നിലക്കാക്കി തരാൻ തങ്ങളെ മദ്ഹ് ധാരാളം പറയുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മ അലട്ടിയാലും റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറുകെ പിടിച്ചാൽ അത് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് കേട്ടോ. തങ്ങളെ സ്വലാത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് കേട്ടോ. നിങ്ങളെ ദുന്യാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് മതിയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ധാരാളം സ്വലാത്ത് പറഞ്ഞ് തങ്ങളെ മദ്ഹ് ചൊല്ലി, തങ്ങളെ മൗലിദ് ഓതി, റബീഉൽ അവ്വലിനെ മൗലിദ് കൊണ്ട് ധന്യമാക്കിയിട്ട് അത് മൗത്ത് വരെ തങ്ങളെ മദ്ഹ് മഹബ്ബത്ത് ആദരവ് നിലനിർത്തി പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നയുടെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഞാൻ വാക്കു ചുരുക്കുന്നു, മുസ്ലിമീങ്ങളെ, ജീവിതത്തിൽ കള്ളം പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാതെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് തഖ്വ ചെയ്ത് ലഹരിയുമായിട്ട് ഇടപെടണ്ട, വ്യഭിചാര പ്രവർത്തനങ്ങളിൽ ഇടപെടണ്ട, ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാക്കാതെ തെറ്റുകളിൽ നിന്ന് വഴിമാറി ചെറിയ കാലായുസ് അല്ലാഹുവിന് തഖ്വ ചെയ്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാനും ജീവിക്കാനും നമുക്ക് പറ്റണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാഅല്ലാഹ് അല്പം ദിക്ര സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് നമ്മുടെ ഈ മജ്ലിസ് ഇന്ന് പൂർത്തീകരിക്കുന്നു. നമ്മുടെ ധാരാളം സ്നേഹികൾ ഈ കൊറോണ വന്നതിന്റെ ശേഷം എത്ര ആളുകളാണ് മരണപ്പെട്ടതെന്നറിയാം. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഈ കഴിഞ്ഞ ആഴ്ചകളിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം പോകുന്ന പരിപാടികളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്നൊക്കെ സംഘാടകർ പറയുന്നു,
തങ്ങളെ വലിയ സ്നേഹിയായിരുന്നല്ലോ, എല്ലാ സ്വലാത്തിനും ബായാറിലും കാടാമ്പുഴ ജാറത്തുങ്ങളൊക്കെ വന്നിരുന്നു, തങ്ങളെ സദസ്സിലൊക്കെ വന്നിരുന്ന ആളാണ് ഇന്ന ഹാജി. അവർ മരണപ്പെട്ടു കോവിഡ് കാരണം. ഈ കോവിഡ് വന്നതിന്റെ ശേഷം എത്ര ആളുകളാണ് മൗത്തായി പോയത്. റബ്ബേ, ഹറ്റാക്ക് സംഭവിച്ച് മരണപ്പെട്ട ധാരാളം ആളുകൾ. നമ്മുടെ കണ്ണങ്കാർ ഹസൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഹറ്റാക്ക് സംഭവിച്ച് സൗദിയിലെ ജുബൈലിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഇപ്പോഴും മയ്യത്ത് വിട്ടുകിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ പറ്റിയത്. റബ്ബേ, നീ സലാമത്ത് നൽകണം അല്ലാഹ്, മാഫുറത്ത് നൽകണം അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, മൗത്തായിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്, ഖബർ സ്വർഗമാക്കണം അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. استغفر الله العظيم 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 القديم الكريم الرحيم الذي لا اله الا هو الحي القيوم جددوا ايمانكم ونوروا قلوبكم بقول لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا لا إله إلا الله لا إله
ഇല്ലല്ലാഹ് ലാ ഇലാഹ 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 ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഹയ്യു യാ ഖയ്യൂം യാ يا حي يا قيوم 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 يا حي يا حي يا قيوم يا حي يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ينقل قبول أكرم الرحمن എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ ഇവിടെ കൂടിയവരുണ്ടോ, ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടൊപ്പമുള്ളവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. നമ്മുടെ നേതാക്കള്, വേണ്ടപ്പെട്ടവര്, പ്രിയപ്പെട്ടവര്, മഹാനരായ ഷേഖുന സുൽത്താനുൽ അലമ ഉസ്താദ് ഷേഖുന റയീസുൽ അലമ സുലൈമാൻ ഉസ്താദ്, മുഹീസുന്ന പൊന്മള ഉസ്താദ്, മധുർ സാദാത്ത് ഖലീൽ തങ്ങളുപ്പാപ്പ അടക്കം എന്റെ അഭിവന്ദ്യ ഗുരുവദ്യർ, മഹാനരായ ഷേഖുന കൻസുൽ ഫുഖഹ കൊമ്പം ഉസ്താദ്, ഷേഖുന സൂഫി ഉസ്താദ് അടക്കമുള്ള
അഹലുസുന്നയുടെ നമ്മുടെ സകല പണ്ഡിതന്മാർക്കും ശഹീദന്മാർക്കും നമുക്കും സ്നേഹികൾക്കൊക്കെ റബ്ബെ നിന്റെ പുരുത്തത്തിൽ ആഫിയത്തുള്ള ഇജ്ജത്തുള്ള ദീർഘായുസ് നൽകണം. അല്ലാ, ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ കടവത്തൂര് അബ്ദുൽഹാജി മിരോബായി തഖാഫി, മറ്റ് ഈ പ്രദേശത്തുള്ള നമ്മുടെ ഉസ്താദ്മാര്, പ്രിയപ്പെട്ടവര് എല്ലാവരുണ്ട്. നമ്മുടെ വിളിയക്കോട് ഉമർഹാജി അടക്കം, ഹാജി അടക്കം ധാരാളം നമ്മുടെ സ്നേഹികൾ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി അറിയിച്ചവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. ഈ മജ്ലിസ് ആശ്രയിച്ച് വളരെ നേരത്തെ തന്നെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹു ആജിലായ ശിഫ നൽകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الله الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عيلتنا اعظنا انظرنا ادركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാകാദ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റബ്ബെ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാഹ് സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ.
ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ ഹസദ് റിയാ ഉജബ് നിഫാഖ് ഷഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا. اللهم نور قلوبنا, اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر كنت قلب حياتكنا الله, ايمان اتترنا الله, تقوى اتترنا الله, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഅയേറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇജ്ജത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണ അല്ലാഹ്, നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ്, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഈ മഹത്തായ ഈ മുഅനിയ പഴശ്ശിയിലെ ഈ സ്വലാത്ത് മജ്ലിസുമായി ഇവിടെ നടക്കുന്ന മുഅനിയ ഹിഫ്ദുൽ ഖുർആൻ സ്ഥാപനവുമായി ഈ മഹത്തായ മജ്ലിസിൽ ഇവിടെ സമ്മേളിച്ചവർ, ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടൊപ്പമുള്ളവർ, ബായാർ സ്വലാത്ത്, കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ, സഹകാരികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണ അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണ അല്ലാഹ്, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണ അല്ലാഹ്, മാരക മഹാമാരി കൊറോണ ഉൾപ്പെടെ, ക്യാൻസർ ഉൾപ്പെടെ, ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു, ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിലടക്കം ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസ് കബൂലാക്കി ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകി കേൾവി നൽകണ അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണ അല്ലാഹ്, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ, ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണ അല്ലാഹ്, സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ, ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നോ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ നടത്തണം റഹ്മാൻ.
ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അള്ളാ, ഹാർട്ടിന്റെ ഹോൾസ് ശരിപ്പെടുത്തണം അള്ളാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അള്ളാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാന്, കിഡ്നിയുടെ തകരാറ് മാറ്റണം അള്ളാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അള്ളാ, കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും നാവിലൊക്കെ മുറിവ് വന്ന് പുണ്ണ് വന്ന് വയറ്റിൽ പുണ്ണ് വന്ന് പൈൽസിന്റെ അർഷസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞ പ്രിയപ്പെട്ടവരുണ്ട് അല്ലാ. അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഈ പരിശുദ്ധ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ നിസ്കരിക്കാനും നടക്കാനും വിഷമമറിയിച്ച ആളുകളുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, ഊരവേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഡിസ്കിന്റെ തകരാറടക്കം നീ പരിഹരിച്ച് ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ സുഹത്ത് നൽകണം അള്ളാ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അള്ളാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അള്ളാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അള്ളാ. HIV സുഖപ്പെടുത്തണം അള്ളാ. കൊറോണ സുഖപ്പെടുത്തണം അള്ളാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അള്ളാ. സോറിയാസിസ് സുഖപ്പെടുത്തണം അള്ളാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അള്ളാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അള്ളാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അള്ളാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ധാരാളം രോഗത്താൽ പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ ആജിലായ ശിഫ നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകളടക്കം കടത്തിലകപ്പെട്ട് വിഷമിക്കുന്നവർ, മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. പരിശുദ്ധ റബീഉൽ അവ്വലിനെ വരവേറ്റ് നിന്റെ ഹബീബിന്റെ മദ്ഹല് മഹബ്ബത്തില് സ്വലാത്തിന്റെ ഈ പവിത്ര മജ്ലിസിൽ മിസ്കീന്മാരായ ഞങ്ങളിവിടെ സമ്മേളിച്ച് അള്ളാഹ് നിന്നോട് ചോദിക്കുന്നു, റബ്ബാകുന്ന നീ ഞങ്ങളെ ഏറ്റെടുത്ത് സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ തുറവടിയാക്കി തരണം റഹ്മാനെ. നീ ഫത്ഹാക്കണം റഹ്മാനെ, സലാമത്താക്കണം റഹ്മാനെ, ഖൈറിന്റെ ബാബ് എളുപ്പമാക്കണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും മഹാമാരി കൊറോണയിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹെഫ്ല നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ. പെടുന്നനെ മൗത്താക്കല്ല അല്ലാ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ. ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് അബോധാവസ്ഥയിൽ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാൻ.
കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുതഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സർവരിലും ഇതിൽ സമ്മേളിച്ച സകലരിലും നിന്റെ വലിയ റഹ്മത്ത് ചൊരിയണം അല്ലാ. നീ ബറക്കത്തേറ്റി തരണം അല്ലാ. സെഹറു കൊണ്ട് ഞങ്ങളെ ദർസു മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. ഏത് സെഹറോ അയിനോ ഷൈത്വാനോ ഞങ്ങളെയോ ഞങ്ങൾക്ക് നീ നൽകിയതിലോ ഞങ്ങളുമായി ബന്ധപ്പെട്ടതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ സ്വലാത്തിന്റെ മദ്ഹന്റെ മഹബ്ബത്തിന്റെ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹറും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാ. ശൈത്വാനെ ഹലാക്കാക്കണം അല്ലാ. സാഹിദീങ്ങള് ഹാസിദീങ്ങള് ലാലിമീങ്ങള് കുഫാദീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദിഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷർറിൽ നിന്നും റബ്ബേ നിന്റെ പ്രത്യേകമായ ഹെഫുള നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണപ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തീകരിക്കണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബറക്കത്ത് ചെയ്യണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങൾക്ക് അന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി അഇമ്മത്തൊക്കെ യഖലത്തിലും മനാമലും കണ്ട ആ സുന്ദര വജ്ഹ് നീ ഞങ്ങൾക്ക് അവിടുത്തെ പല പ്രാവശ്യം കാണാൻ ഈ മജ്ലിസ് കബൂലാക്കണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തോഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്കെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين.
سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وبحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصلي على جميع.